എല്ലാവർക്കും വിഷ്ണുപ്രസാദ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഹലോ കുട്ടിയാരെ, ഞാൻ നിങ്ങളുടെ അടുത്ത് വിഷ്ണു. നമ്മള് 10 മണി ചെടി റിപ്പോർട്ടിംഗ് ചെയ്യുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് 1 വർഷം പഴക്കം ആയി തുടങ്ങിയ 10 മണി ചെടിയാണ്. നമ്മൾ മറ്റൊരു ചട്ടിയിലേക്കും മാറ്റി നടുന്നതാണ്. മണ്ണ് നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇച്ചിരി നനച്ചിട്ടെടുക്കുവാണെങ്കിൽ ആ വേര് പൊട്ടാണ്ടിന് പോകുന്നത്. നമുക്ക് മണ്ണിൻ്റെ അടി പോയ ഭാഗങ്ങളൊന്നും വേണ്ട, പുതിയ വേരായിട്ട് നമ്മൾ ഈ ഒരു ചട്ടിക്കകത്താണ് ഇപ്പം കണ്ട 10 മണി ചെടി നടുന്നത്. അപ്പോൾ ഈ ചട്ടിയിലേക്ക് ഒരു ചട്ടിക്ക് വേണ്ട ക്വാണ്ടിറ്റി ആണ് പറയുന്നത്. 2 പിടി മണ്ണ്, മണല് 1 പിടി, ചാണകം 1 പിടി. അപ്പോൾ 2:1:1 എന്ന അനുപാതത്തിൽ ചെയ്യുക. അപ്പം കൂടുതൽ ചൂടൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് ചകിരിച്ചോറ് മിക്സ് ചെയ്യാവുന്നതാണ് ഈർപ്പം നിൽക്കാൻ വേണ്ടി. ഇവിടെ തണുപ്പുള്ള പ്രദേശമായതുകൊണ്ട് ചകിരിച്ചോറ് ഉപയോഗിക്കുന്നില്ല. നമ്മളിതിൻ്റെ കൂടെ കുറച്ച് കരിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വായുസഞ്ചാരം കൂടാൻ വേണ്ടിയാണ് ഇതിൽ കരിയില ചേർക്കുന്നത്. ചെറിയ ചെറിയ പീസായിട്ട് ഞുറുക്കി കരിയില മണ്ണിനോട് ചേർത്ത് നമ്മൾ കൊടുക്കുകയാണ്. ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇല്ല, നമ്മള് ഓരോന്നും ഇങ്ങനെ ഇട കലർന്ന് കുത്തി കുത്തി കൊടുക്കണേ. മണലുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി പത്ത് മണി നടുകയാണെങ്കിൽ നമ്മളെപ്പോഴും മണ്ണിൽ തന്നെ നടുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് വളരാനും പൂക്കാനും ഇത് നല്ലൊരു കാര്യമാണ്. ഇതുപോലെ ഒരു ചട്ടി തന്നെ ഇങ്ങനെ തിക്കായിട്ട് നട്ട് കൊടുത്താൽ നല്ല പച്ചപ്പോട് ചട്ടി നിറഞ്ഞ് പൂവിനെ മറ്റൊരു 10 മണി ചെടി നട്ടേക്കുന്നതാണ്. തിക്കായിട്ട് വന്നേക്കുന്നതാണ്. ഇപ്പോൾ തിക്കായിട്ട് വന്നിട്ട് കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. അപ്പോൾ പൂക്കുമ്പോൾ ഇത് നന്നായിട്ട് മനോഹരമായിട്ട് ചട്ടി നിറഞ്ഞ് പൂക്കളായി വരും. ഇത് thank you.
നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരാം. ടാറ്റ.